നമസ്കാരം. വയറിങ്ങിനെ കുറിച്ച് തന്നെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലും സംസാരിക്കുന്നത്. വയറിംഗ് പണി എങ്ങനെ കരാറ് കൊടുക്കണം, പോയിന്റ് റേറ്റിന് കൊടുക്കണമോ, ദിവസക്കൂലിക്ക് ചെയ്യിക്കുന്നതാണോ നല്ലത്, ഇനി അതുമല്ല വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിൽ പണി ഏൽപ്പിക്കുന്നതാണോ നല്ലത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. വയറിംഗ് പണി പോയിന്റ് റേറ്റിന് കൊടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയാണ് കമ്പളിക്കപ്പെടുന്നത്, ദിവസക്കൂലിക്ക് ചെയ്യിക്കുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് നഷ്ടം വരുന്നത്, ഇനി അതല്ല വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഏരിയയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പണി കരാറ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പരിശോധിക്കുന്നത്. കേരളത്തിലെ ആദ്യത്തെ കരാർ പണി ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് വയറിംഗ് പണിയാണെന്ന്. പണ്ടുകാലത്ത് വെളിച്ചത്തിന് മണ്ണെണ്ണ വിളക്കിനെ ആശ്രയിച്ചിരുന്ന കാലത്ത് അന്ന് രണ്ടേ രണ്ട് കൂട്ടർ മാത്രമേ വീട് പണിക്കായിട്ടുണ്ടായിരുന്നുള്ളൂ, ആശാരിപ്പണിക്കാരും കൽപ്പണിക്കാരും, അതായത് നമ്മൾ പെരുതേരിപ്പണി എന്നൊക്കെ പറയുന്നില്ലേ, ഈ രണ്ട് കൂട്ടറും. അന്ന് ഈ രണ്ട് കൂട്ടറും കൈവച്ചാൽ ഒരു വീടായി. ആ കാലങ്ങളിൽ കല്ല് കൊത്ത്, കല്ല് ചെത്ത്, കല്ല് കെട്ട്, കുമ്മായത്തേപ്പ്, ആശാരിപ്പണി എല്ലാം തന്നെ കൂലിപ്പണിയായിരുന്നു. എനിക്ക് തോന്നുന്നു 1960 മുതൽക്ക് ഇങ്ങോട്ടാണ് വീടുകളിലേക്ക് വൈദ്യുതി വ്യാപകമായിട്ട് തുടങ്ങിയത് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം, എനിക്ക് ഉറപ്പില്ല. നമ്മുടെ നാട്ടിലെ വീട് പണിയിൽ അതുവരെ കേട്ടുകളിവ് പോലുമില്ലാത്ത പോയിന്റ് നിരക്ക് എന്ന കരാറ് പണി ആദ്യമായിട്ട് ജന്മം കൊണ്ടത് വയറിംഗ് പണിയിലാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, അങ്ങനെയാണ് എൻ്റെ ഒരു അറിവ്. ആ കാലത്ത് വയറിങ്ങിൻ്റെ പണിക്കാരെ വിശേഷിപ്പിച്ചിരുന്നത് നമ്മൾ ഇന്ന് വിളിക്കുന്നത് പോലെ വയർമാൻമാരെന്നോ ഇലക്ട്രീഷ്യന്മാരെന്നോ അല്ല, കരണ്ടിൻ്റെ പണിക്കാർ എന്നാണ് വിശേഷിപ്പിക്കാറ്. കരണ്ടിൻ്റെ പണിക്കാർക്ക് ദിവസക്കൂലിയല്ല, ഈ പോയിന്റ് നിരക്കാണ് എന്നാണ് ആ കാലത്ത് പറയാറ്. ആ കാലങ്ങളിലൊക്കെ വയറിങ്ങിൻ്റെ പണിക്കാർ കൂലിപ്പണിയായിരുന്നില്ല, പോയിന്റ് നിരക്കിലായിരുന്നു. എന്നാൽ ഇന്ന് കരണ്ടിൻ്റെ പണിക്കാർ വാങ്ങുന്ന ചാർജിലൊക്കെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. ഈ മാറ്റം എന്ന് പറയുമ്പോൾ അത് വർദ്ധനവ് മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, വയറിങ്ങിന് പോയിന്റ് നിരക്കിൽ ചാർജ് വാങ്ങുന്നവർ ഒരു ഭാഗത്ത്, നമ്മുടെ വീടുകളിൽ ഉപയോഗിക്കുന്ന വയറിൻ്റെ തടിയും അതിൻ്റെ നീളവും എത്ര മീറ്റർ വരെ വലിച്ചു കൊണ്ടുപോകുന്നു എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ട് ചാർജ് വാങ്ങുന്നവർ മറുഭാഗത്ത്. അവരുടെ ഈ റേറ്റും കാര്യം വരുന്നത് പോയിന്റ് നിരക്കിലല്ല, അതിൻ്റെ റണ്ണിങ് ഫീറ്റിലാണ് അത്രേ. അതായത് ഇത്ര മീറ്റർ വയർ വലിച്ചാൽ ഇത്ര പൈസ എന്നുള്ളത്, അതവിടെ കിടക്കട്ടെ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നതാണ് വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിൽ. ഒരു 1000 സ്ക്വയർ ഫീറ്റിലെ വീടാണെങ്കിൽ 1000 സ്ക്വയർ ഫീറ്റിന് പിന്നെ വയറിങ്ങിന് സ്ക്വയർ ഫീറ്റിന് ഇത്ര റേറ്റ് വെച്ചിട്ട് ഇത്ര ചാർജ്. അങ്ങനെ പലതരത്തിലുള്ള ചാർജുകളാണ് ഇന്ന് ഈടാക്കി വരുന്നത്. മൊത്തത്തിൽ 4 വിധത്തിലുള്ള ചാർജ്: ഒന്ന് പോയിന്റ് നിരക്ക്, രണ്ടാമത്തെ കൂലിപ്പണി മാത്രം, മൂന്നാമത്തെ റണ്ണിങ് ഫീറ്റ് കണക്കാക്കിയിട്ടുള്ള വയറിങ് ചാർജ് കണക്കാക്കുന്ന രീതി, നാലാമത്തത് വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഏരിയ കണക്കാക്കിയിട്ടുള്ള ചാർജ്. ഇതിലേതാണ് ഉടമയ്ക്ക് ഏറ്റവും ബെറ്റർ എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഓക്കെ, പോയിന്റ് നിരക്ക് തന്നെ നമുക്ക് ആദ്യമായിട്ട് പരിശോധിക്കാം. നമ്മുടെ നാട്ടിലിപ്പോൾ 2 വിധത്തിലാണ് പോയിന്റിന് ചാർജ് ഈടാക്കി വരുന്നത്: ഒരു കൂടിയ റേറ്റും ഒരു കുറഞ്ഞ റേറ്റും. ഇവ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വയറിങ്ങിൻ്റെ രണ്ട് പണിക്കാരോട് ഒരാളോട് പോയിന്റ് റേറ്റ് ചോദിച്ച് അവരുടെ ഒരു ഉദാഹരണത്തിന് 250 രൂപയോ മറ്റോ പോയിന്റിന് പറയുകയാണെങ്കിൽ, മറ്റൊരു ടീം പറയും അത് നമ്മൾ 150 രൂപയ്ക്ക് ചെയ്തു തരാമെന്ന് പറയും. അപ്പം ഇതിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, 250 രൂപയ്ക്ക് പണി ഏറ്റെടുത്ത് ചെയ്യുന്ന വ്യക്തി ആ വീടിൻ്റെ കോൺക്രീറ്റിന് പൈപ്പ് ഇടുന്നത് മുതൽ ഫിനിഷിംഗ് വർക്ക് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഇതേ റേറ്റിന് തന്നെ ചെയ്തു കൊടുക്കും. എന്നാൽ പോയിന്റിന് 150 രൂപ പറഞ്ഞ് പണി ഏറ്റെടുക്കുന്ന വ്യക്തി ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, 150 രൂപ പറഞ്ഞ് ആ വർക്ക് ഏറ്റെടുക്കും, അതിനുശേഷം വീടിൻ്റെ കോൺക്രീറ്റ് പൈപ്പ് ഇടുന്നത് മുതൽ വീടിൻ്റെ മുഴുവൻ ഭിത്തിയും വെട്ടിപ്പൊളിച്ച് പൈപ്പ് സ്ഥാപിക്കാൻ അതൊരു കൂലി വേസ് തന്നെ വാങ്ങും. എത്ര പണിക്കാരാണോ ഇതിൻ്റെ വർക്കിനായിട്ട് വരുന്നത് അവരെത്ര ദിവസം പണിയെടുക്കുന്നു അതിൻ്റെ കൂലി മാത്രം വാങ്ങും. അതിനുശേഷം എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിങ്ങിന് ശേഷം വരുന്ന ബോക്സ് ഫിറ്റിംഗ്, വയർ വലിക്കൽ, സ്വിച്ച് വെക്കൽ, എർത്ത്, മെയിൻ സ്വിച്ച്, ഇങ്ങനെയുള്ള എല്ലാം തന്നെ ഈ 150 രൂപ ചാർജ് ചെയ്തിട്ടാണ് പണി ചെയ്തു കൊടുക്കുന്നത്. ഇപ്പം ഇതാണ് ഇത് തമ്മിലുള്ളൊരു വ്യത്യാസം. ഞാൻ മനസ്സിലാക്കിയതിൽ ഉപഭോക്താക്കളെ ചൂഷണം ചെയ്യാൻ ഏറ്റവും നല്ല രണ്ട് വഴികളിലൊന്ന് പോയിന്റ് നിരക്കാണ്. അതെങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കാം. ചില ടീമിനോട് നമ്മൾ ഈ വയറിങ്ങിൻ്റെ പോയിന്റ് നിരക്ക് ചോദിച്ചാൽ, ഇവിടെ ഇപ്പം 300 രൂപയ്ക്കാണ് വാങ്ങുന്നത്, 300 രൂപയാണെന്ന് അവർ പറഞ്ഞാൽ തന്നെ ചില പാർട്ടി പറയും അത് 300 രൂപ കൂടുതലാണ്, നമുക്കതിൽ നിന്നും അഡ്ജസ്റ്റ് ചെയ്തൊരു 250 രൂപക്കോ 200 രൂപക്കോ എടുത്തു തരാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ, ചില ടീം ആ ഒരു വർക്ക് പോവാതെ നോക്കാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ, ഓക്കെ പറയും 250 ചെയ്യാവോന്ന് വെച്ചാൽ 250 ചെയ്യാമെന്ന് പറയും, 200 ചെയ്യാവോന്ന് വെച്ചാൽ 200 ചെയ്യാമെന്ന് പറയും. അവർക്ക് ഈ പോയിന്റ് നിരക്കെന്നല്ല വേണ്ടത്. ഇതിലുള്ള ഒരു കളി എവിടെയാണെന്ന് വെച്ചാൽ, ഇപ്പം നിങ്ങളുടെ അടുത്തൊരു പോയിന്റ് റേറ്റ് പറഞ്ഞ് ഒരു 300 രൂപ കിട്ടേണ്ട സ്ഥലത്ത് നിങ്ങൾ 250 രൂപയിലോ അല്ലെങ്കിൽ 200 രൂപയിലോ ഡീലാക്കിയിട്ട് ഉറപ്പിച്ച് കഴിഞ്ഞാൽ പാർട്ടി വിചാരിക്കുന്ന 200 രൂപക്ക് ഇവൻ എൻ്റെ വർക്ക് ചെയ്തു തരുന്നുള്ളതാണ്. ഇലക്ട്രീഷ്യനെ സംബന്ധിച്ചിടത്തോളം അവനക്ക് ഈ പോയിന്റ് നിരക്കല്ല, അവനെന്താ ചോദിച്ചാൽ ഈ പോയിന്റിൻ്റെ ഒരു ലേബൽ അവിടെ ഒട്ടിച്ചുകൊണ്ട് പിന്നെ ഇതിലെ പൈസ പെടുക്കാൻ ഒരു വേറെ ഒരുപാട് വഴികളുണ്ട്. ഞാനാണ് നിങ്ങളുടെ വീടിൻ്റെ വയറിങ്ങിൻ്റെ പണി ഏറ്റെടുത്തതെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുന്നു 200 രൂപക്ക് പോയിന്റ് റേറ്റ് വെച്ച് നിങ്ങൾക്ക് ഈ വർക്ക് ഏറ്റെടുത്ത് തരുമോ പറ്റുമോ എന്നുള്ളത്, ഞാൻ ഓക്കെ പറയും. അപ്പം ഞാൻ പിന്നീട് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വർക്കിന് വേണ്ടി ഞാൻ 1ോ 2ോ 3ോ പേരെടുത്ത് 4ോ 5ോ 6ോ പേരെ ഇടും. ഈ 6 പേരിട്ടാൽ അതാത് ദിവസം നിങ്ങൾ ഇപ്പം 4 പേരിട്ടുകൊണ്ട് 5 പേരുടെ കൂലി വാങ്ങും.
ഇനി മൂന്ന് പേരിട്ടിട്ടുണ്ടെങ്കിൽ ഇനി അഞ്ച് പേരുടെ കൂലിയാവും, ഇങ്ങനെയൊക്കെയാണ് ചെയ്യുക. അപ്പം നിങ്ങളത് ചോദ്യം ചെയ്താൽ ഞാൻ നിങ്ങളടുത്ത് പറയും നിങ്ങൾക്ക് എന്താണ്, പിന്നെ ഇത് കൂലിപ്പണിയൊന്നുമില്ലല്ലോ, പോയിന് നിരക്കല്ലേ, നിങ്ങളവിടെ എഴുതിക്കോ കണക്കൊക്കെ നമുക്ക് പിന്നെ പറയാമെന്ന് പറയും. അപ്പം നിങ്ങൾ ആശ്വസിക്കും, നിങ്ങൾ വിചാരിക്കും ആ എന്തായാലും കൂലിപ്പണിയല്ലല്ലോ, പോയിന്റ് നിരക്കാണല്ലോ, പിന്നീടൊരു പണിയൊക്കെ കഴിഞ്ഞ ഒരു കണക്കയക്കല്ലേ ഉണ്ടാവും, എന്തായാലും അങ്ങോട്ട് പൈസ കൊടുക്കാൻ തന്നെയല്ലേ ഉണ്ടാകുക. അപ്പം ഞാൻ പറയുന്ന പൈസ നിങ്ങൾ എനിക്ക് തരികയും ചെയ്യും. വർക്ക് തുടങ്ങിയതിൻ്റെ ഒന്നാമത്തെ ദിവസമോ രണ്ടാമത്തെ ദിവസമോ ഞാൻ ചിലപ്പോൾ നിങ്ങളടുത്തൊരു 5000 രൂപ തരുമോ, എനിക്ക് ഇന്ന ഇന്ന സാധനങ്ങളൊക്കെ വാങ്ങിയാണെന്ന് പറഞ്ഞാലും നിങ്ങളൊന്നും മുകളിലോട്ട് നോക്കും. അപ്പോഴും ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞ് നിങ്ങൾ കണക്കിലെഴുതിക്കോളൂ, നമുക്ക് കണക്കെല്ലാം പിന്നെ പറയാം എന്ന് പറയും. അപ്പം നിങ്ങൾ വിചാരിക്കുന്നു ശരി, ഒരു പോയിൻറ്റ് റേറ്റ് പ്രകാരം ഞാൻ ഇവനിക്ക് ഒരുപാട് പൈസ കൊടുക്കേണ്ടാവും, പിന്നെ ഇവനിക്ക് 5000 മറ്റോ ചോദിച്ചാൽ കൊടുക്കാം. അതുപോലെ തന്നെ നാല് പേരോ മൂന്ന് പേരോ വന്നാൽ 4-5 പേരുടെ കൂലിയൊക്കെ വാങ്ങുകയാണെങ്കിൽ അത് ഇവർ കൂലിപ്പണിയല്ല, അത് കരാറാണ്, അതുകൊണ്ട് കണക്ക് എന്നെ തുറന്ന് അങ്ങോട്ട് കൊടുക്കാനൊക്കെ തന്നെയാണ് ഉണ്ടാകുക. അത് വെച്ച് നിങ്ങൾ ഞാൻ പറയുന്ന പൈസ നിങ്ങൾ എനിക്ക് തരുന്നു. ഇതിൽ എൻ്റെ പ്രോഫിറ്റ് എവിടെയാണെന്ന് വെച്ചാൽ, ഇപ്പം ഞാൻ നിങ്ങളുടെ വീട്ടിലൊരു പണിയെടുക്കാനായിട്ടൊരു 3 പേരെയോ 4 പേരെയോ നിർത്തി വൈകുന്നേരം ഞാൻ അവരുടെ കൂലിയായിട്ട് വാങ്ങുന്നത് ഒരാൾക്ക് 1000 രൂപയോ അല്ലെങ്കിൽ 1100 രൂപയോ, ഇവിടെ ഇപ്പോൾ 1250 രൂപ വരെയൊക്കെ വേറെങ്കിലും പണിക്കാർ വാങ്ങുന്നുണ്ട്. ഞാനത് നിങ്ങളടുത്ത് വാങ്ങിയെടുക്കുന്നു. എന്നാൽ എൻ്റെ ജോലിക്കാർക്ക് എനിക്ക് കൊടുക്കാനുണ്ടാവും, ഒരാൾക്ക് ചിലപ്പോൾ 500 രൂപ കൊടുക്കുന്നവരുണ്ടാവും, 600 രൂപ കൊടുക്കുന്നവരുണ്ടാവും, ഇതിൽ പണി പഠിക്കുന്നവരൊക്കെ ഉണ്ടാവും. ഇപ്പം ഞാൻ 4 പേരെ നിങ്ങളുടെ സൈറ്റിലാക്കിയിട്ടുണ്ടെങ്കിൽ ഒരാളോ മറ്റോ ഉണ്ടാവും, ഒരു 800-900 അല്ലെങ്കിൽ 1000 രൂപ വരെ കൂലി കൊടുക്കുന്നത്, ബാക്കി 3-4 ഒക്കെ ഈ സപ്പോർട്ടിങ് ആർട്ടിസ്റ്റിന് പോലെ വിടുന്നതാണ്. അപ്പോൾ അവർക്ക് 500 രൂപ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവും, ഞാൻ 400 രൂപ കൊടുക്കുന്നുണ്ടാവും. അപ്പോൾ കഴിച്ച് ബാക്കിയുള്ള പൈസ എനിക്ക് ലാഭം തന്നെയാണ്. ഓരോ ദിവസവും എനിക്ക് ആ ഒരു പണിക്കാരിൽ നിന്നൊരു പണി കിട്ടും. അത് നിങ്ങളുടെ വർക്ക് എത്ര ദിവസം, ഇപ്പോൾ 1 മാസം കൊണ്ടല്ലേ 2 മാസം കൊണ്ട് കഴിഞ്ഞാലും എനിക്ക് വിഷയമല്ല, കാരണം നിങ്ങളെ മനസ്സിൽ ഞാനൊരു ലേബൽ ഒട്ടിച്ചിട്ടുണ്ട് പോയിൻറ്റിന് ഇത്ര പൈസ എന്നുള്ളത്. ഞാൻ സാവധാനത്തിൽ മാത്രമേ ഇരിക്കുക പണി തീർക്കുകയുള്ളൂ, സാവധാനം തീർത്ത് നിങ്ങളുടെ എത്ര ദിവസത്തോളം എനിക്ക് പൈസ വാങ്ങാൻ പറ്റുമോ അത്രയും ദിവസം ഞാൻ നിങ്ങളുടെ അടുത്ത് പൈസ ആവും. പിന്നീട് കണക്കോ കാര്യം കൊണ്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് വരില്ല. അപ്പം നിങ്ങളെ വിചാരിക്കും അവൻ കണക്കും കൊണ്ടൊന്നും വന്നിട്ടില്ല, അതിനെപ്പറ്റിയൊന്നും അനങ്ങണ്ട, എന്തായാലും ഞാൻ കണക്ക് കൂട്ടിയിട്ടുണ്ടെങ്കിൽ അവന് അങ്ങോട്ട് പൈസ കൊടുക്കാനേ ഉണ്ടാകില്ല. ഈ പണി ചെയ്താൽ എനിക്കറിയാം, കണക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് പൈസ തരാൻ തന്നെ ഉണ്ടാകില്ല. അങ്ങനെയാണ് കാരണം ഒരു വർക്ക്, ആ ഒരു വർക്കിൻ്റെ മൊത്തത്തിൽ നമ്മൾ പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്താലും, ഉദാഹരണത്തിന് 80,000-90,000 കൊണ്ട് വന്നതിന് വിചാരിച്ചോ, അവർ വർക്കിന് ഇലക്ട്രിക്കൽ വയറിങ്ങിന് കംപ്ലീറ്റ് വർക്ക് ചെയ്യാൻ ഒരു 90,000 തീരേണ്ടതാണെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് കൂലിയായിട്ട് 100,000 മേലെ വാങ്ങിയിട്ടുണ്ടാവും. അങ്ങനെ അത്രയും പൈസ ഞാൻ കൂടുതലായിട്ട് വാങ്ങിയിട്ടില്ല ഞാൻ, പിന്നെ നിങ്ങളുടെ അടുത്ത് കണക്ക് കൊണ്ടുവരില്ലല്ലോ. നിങ്ങൾ വിചാരിക്കുന്ന പോയിൻ്റ് റേറ്റ് കൂടുതൽ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ അതേക്കുറിച്ചൊന്നും പറയില്ല. ഇങ്ങനെ ഇതിൽ കുറേ ചൂഷണം നടക്കുന്നുണ്ട്. പിന്നെ ഇതിൽ രണ്ടാമത്തെ വേറൊരു ചൂഷണം എവിടെയാണെന്ന് വെച്ചാൽ, ഈ പോയിൻ്റ് നിരക്കല്ലാതെ കൂലിക്ക് മാത്രം എടുക്കുന്ന വേറെ ചില ടീമുകളുണ്ട്. അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളോട് വിശദമായിട്ട് തന്നെ പറയാം. ഇപ്പം എൻ്റെ വീടിൻ്റെ 1.5 കിലോമീറ്റർ ചുറ്റളവിൽ 2 വയറമ്മമാരുണ്ട്, ചെറുപ്പക്കാരാണ്, എന്നേക്കാൾ ഒരു 5-10 വയസ്സ് കുറവ്. ഇതിൽ ഒരു കക്ഷി വയറിങ്ങിൻ്റെ പണി ചെയ്യുന്നത് പോയിൻ്റ് നിരക്കിലാണ്, രണ്ടാമത്തെ കക്ഷി എടുക്കുന്നത് കൂലിപ്പണിക്കാണ്. ഇപ്പം നിങ്ങളിൽ ഒരാൾ പോയിട്ട് ആദ്യത്തെ ടീമിനോട് ചോദിക്കുന്നു, നിങ്ങൾ വയറിങ്ങിൻ്റെ പണി, എൻ്റെ ഒരു വീടിൻ്റെ വയറിങ് ചെയ്യാനുണ്ട്, എങ്ങനെയാണ് നിങ്ങളുടെ റേറ്റ് എന്ന് പറയുമ്പോൾ പുള്ളിയുടെ റേറ്റ് പറയും. ഇതേ നിങ്ങൾ തന്നെ രണ്ടാമത്തെ ആളോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത്, നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ പോയിൻ്റ് റേറ്റ് ഒന്നും വേണ്ടപ്പാ, നമ്മൾ പണിക്കാരെ പറഞ്ഞ ശേഷം നിങ്ങൾ അവരുടെ കൂലി മാത്രം കൊടുത്താൽ മതി. അത് കേൾക്കുമ്പോൾ നിങ്ങൾ വരിക്കും ആ ഇതാണല്ലോ നല്ലത്, കാരണം പോയിൻ്റ് റേറ്റൊന്നും കൊടുക്കണ്ടല്ലോ, പോയിൻ്റ് റേറ്റ് ആകുമ്പോൾ ഒരുപാട് പൈസയ്ക്ക് വരും, അപ്പം ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണ് നല്ലത്, ഇവരാകുമ്പോൾ കൂലിയല്ലേ കൊടുക്കണ്ടോ, അത് വിചാരിച്ച് നിങ്ങൾ ഈ രണ്ടാമത്തെ കക്ഷിക്കാണ് പണി കൊടുക്കുന്നത്. ഇപ്പം ഇതിലുള്ളൊരു ചൂഷണം എവിടെയാണെന്ന് വെച്ചാൽ, അവർ നിങ്ങളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 2-3 പേര് വരേണ്ടടുത്ത് 4 പേരോ 5 പേരോ അല്ലെങ്കിൽ 6 പേരെയോ, എന്നാൽ അന്നത്തെ ദിവസം വേറെ പണികളൊന്നും ഇല്ലെങ്കിൽ കൂടുതൽ പേരുണ്ടെങ്കിൽ 7-8 പേരെയൊക്കെ സൈറ്റിലാക്കും. അവർ ആൾക്കാർ കൂടുതലായിരിക്കും, ഒരാൾക്ക് മാക്സിമം കൂലി, ആ വയറമ്മമാർ എത്രയാണോ മാക്സിമം കൂലി വാങ്ങുന്നത്, 1200 ആണെങ്കിൽ 1100, ഇനി 200 ആണെങ്കിൽ 200, 250 ആണെങ്കിൽ 250 വെച്ച് കൂലി വാങ്ങും. ഒരു 6 പേരുണ്ടെങ്കിൽ 1250 രൂപ വെച്ചിട്ടോ അല്ലെങ്കിൽ 1200 രൂപ വെച്ചിട്ടോ കൂലി വാങ്ങും. എന്നാൽ ഇവരുടെ പ്രോഫിറ്റ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എവിടെയാണെന്ന് വെച്ചാൽ, ഈ ഇതിൽ ഉള്ള എല്ലാവർക്കും ഫുൾ കൂലി കൊടുക്കേണ്ടവരില്ല, 500 രൂപേൻ്റെ ആളുണ്ടാവും, പണി പഠിക്കുന്നവരൊക്കെ ഉണ്ടാവും, 600 രൂപ കൊടുക്കുന്നവരുണ്ടാവും. അപ്പോൾ 500 രൂപ കൊടുക്കുന്നതാണെങ്കിൽ 1200 രൂപ വെച്ച് വാങ്ങുന്നെങ്കിൽ ഒരാളത്ത് നിന്ന് 700 രൂപ കിട്ടും വേറൊരു ടീമിന്. ഇപ്പം എങ്ങനെ കൂടിയാലും ഒരു 6 പേര് വരുന്ന ടീമിൽ ഒരുപക്ഷെ ഒരാളോ അല്ലെങ്കിൽ രണ്ടാളോ ഉണ്ടാവും 800 രൂപയോ 900 രൂപയോ വെച്ച് കൊടുക്കുന്നവർ, വാങ്ങലെല്ലാവർക്കും ഒരേ റേറ്റ് തന്നെയായിരിക്കും. അപ്പം എങ്ങനെയായാലും ഒരു ദിവസം, പിന്നെ ഈ പണിക്കാരൻ്റെ അകത്ത് തന്നെ ഇവരുടെ കൂലിയും കഴിച്ചൊരു 2500 രൂപ മുതൽ 3000 രൂപ വരെ ലാഭിക്കാനാവും. ഇനി മേസ്രി കൂടെ ഇവരുടെ കൂട്ടത്തിൽ പണിയെടുക്കുന്നുണ്ടെങ്കിൽ മേസ്രിയുടെ കൂലി 1200 രൂപ, പിന്നെ ഇവരെന്താ പകുതിയായിട്ട് കിട്ടുന്നത് 2500-2900, എങ്ങനെയായാലും ആ പണിയെടുക്കുന്നവർക്ക് ഒരു ദിവസം 4000 രൂപ എങ്ങനെയാലും കിട്ടും. ഗൾഫിൽ ഈ പണിക്ക് പോയിട്ട് 2 നേരം കുമ്പൂസം നിന്ന് മുണ്ടുമുറുക്കി കൊടുത്താലും ഈ ഒരു കൂലി കിട്ടില്ല അവിടെ.
വയറിങ്ങിൻ്റെ പണി കൂലിപ്പണിയായിട്ട് എടുത്തു കൊടുക്കുമ്പോഴുള്ള ഈ വർക്കേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ എല്ലാവരും വർക്ക് കൊടുക്കും, കോൺട്രാക്ടർമാർ വർക്ക് കൊടുക്കും, എഞ്ചിനീയേഴ്സ് കൊടുക്കും, മറ്റേത് ഉടമകളും കൊടുക്കും. കാരണം കൂലിയായിട്ടല്ലേ കൊടുക്കണ്ടു, പോയിൻ്റ് നിരക്കെന്ന് കൊടുക്കണ്ടല്ലോ, പോയിൻ്റ് നിരക്കാണ് കൂടുതൽ എന്നുള്ള ധാരണയിലാണ് അവർ ഈ കൂലിപ്പണിക്കാരെ പണിയേൽപ്പിക്കുന്നത്. ഇതുകൊണ്ട് മറ്റുള്ള ഇലക്ട്രീഷ്യന്മാർക്കുള്ളൊരു ദോഷം എന്താണെന്ന് വെച്ചാൽ സത്യസന്ധമായിട്ട് ഈ പോയിൻ്റ് നിരക്കൊക്കെ പറഞ്ഞ് വളരെ ഡീസൻ്റായിട്ട് നല്ല പണിക്കാരെല്ലാം വെച്ച് ചെയ്യുന്ന ആൾക്ക് പണിയില്ല, പണി കൂടുതലായിട്ടും വാരി പിടിക്കുന്ന ഇങ്ങനെയുള്ള ടീമുകളാണ്. ഇവർക്ക് പ്രത്യേകിച്ച് സംഘടനയൊന്നുമില്ല, ഇതിൽ ലൈസൻസ് ഉള്ള ആൾക്കാരുണ്ടാവും, ലൈസൻസ് ഉള്ള ഇല്ലാത്ത ആൾക്കാരുണ്ടാവും, പോയിൻ്റോ മറ്റുള്ളതൊന്നും അവർക്ക് ബാധകമില്ല. ഈ വയറിംഗ് പണി കൂലിപ്പണിയായിട്ട് എടുത്തു കൊടുക്കുമ്പോഴൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ പണിക്കാരെ സംബന്ധിച്ചുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ സൗകര്യം പോലെ പണി തീർന്നാൽ മതി, ഇനി 10 ദിവസം കൊണ്ട് തീർന്നെങ്കിൽ കുഴപ്പമില്ല, 20 ദിവസം കൊണ്ട് തീർന്നാൽ മതി, ഇനി അതുപോലെ 30 ദിവസം കൊണ്ട് തീർന്നാൽ മതി. അത്രയും ദിവസം കൂടുതൽ നമ്മൾ അവിടെ പണിയെടുക്കുകയാണെങ്കിൽ അത്രയും ദിവസം കൂലിയും വാങ്ങാം. മറ്റുള്ള പോയിൻ്റോ കാര്യം ഇതൊന്നും നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. ഒരു പോയിൻ്റ് നിരക്കിലാണെങ്കിൽ കൂടുതലായിട്ട് പൈസ അവർ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അവരോട് ചോദ്യം ചെയ്യാം, നിങ്ങളുടെ കണക്കും കാര്യം കൊണ്ടെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് ഇവരത് ഒപ്പിച്ച് കാണിച്ച് തരണം, ഇത്ര പൈസ വാങ്ങി ഇപ്പോൾ ഇത്ര പോയിൻ്റേ ഉള്ളൂന്നുള്ളത്. എന്നാൽ കൂലിപ്പണിക്കാരെ സംബന്ധിച്ചിടത്തോളം ഇതൊന്നും അവരുടെ വിഷയമല്ല, കാരണം അവർ നിങ്ങളുടെ അടുത്ത് കൂലി മാത്രമല്ലേ വാങ്ങുന്നുള്ളൂ. ഇങ്ങനെ വയറിങ്ങിൻ്റെ പണി കൂലിപ്പണിയായി എടുത്ത് ചെയ്യുന്നവരെ കൊണ്ടുള്ള ഈ ഉടമകൾക്കുള്ളൊരു പ്രയാസം അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാത്തൊരു ദോഷം എവിടെയാണെന്ന് വെച്ചാൽ, ഇതിലെ മിക്കവാറും ഭൂരിഭാഗം ആൾക്കാരും സ്കിൽഡ് വർക്കേഴ്സൊന്നും ആയിരിക്കില്ല. പക്ഷേ ഇതിൽ കൂടുതൽ പേരും ഉണ്ടാവുക ശരിക്കും പണിക്കാത്തവരൊക്കെ തന്നെയായിരിക്കും. അങ്ങനെയുള്ളവരുടെ കയ്യിലാണ് നമ്മൾ ഈ വിലപിടിപ്പുള്ള ഈ കൺസിലർ പ്ലസ് ടാങ്ക്, മറ്റേ ചില ഈ ഓട്ടോമാറ്റിക് ഡ്രൈവേട്ടർ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ ഇവരുടെ കയ്യിലാണ് വാങ്ങിക്കൊടുക്കുന്നത്. ഇപ്പം ഞാനീ പറയുന്നത് എൻ്റെയും കൂടി അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്, എനിക്കും അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള ടീമിനെയൊക്കെ വെച്ചിട്ട്. ഞാൻ നിനക്ക് ആദ്യം ഇതൊന്നും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പം ഞാൻ നമ്മുടെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ, വളരെ അടുത്ത ബന്ധുവിൻ്റെ വീട്ടിൽ ഇലക്ട്രിക്കൽ വയറിങ്ങിന് ഇതുപോലൊരു ടീമിനെയാണ് ആക്കിയത്. ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ വയർ ഇറക്കിയപ്പോൾ ഈ ഹാവൽസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സാണ്, ഹാവൽസിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ബോക്സിൽ ചില ആ വയർ ഇറങ്ങുന്ന സ്ഥലത്ത് ആണ് ഇതിൻ്റെ ന്യൂട്രൽ ലിങ്ക് വാറൊക്കെ ഉണ്ടാകുക. അതിവിടെ വയറിങ്ങിൻ്റെ പണിയെടുക്കുന്ന ഇലക്ട്രീഷ്യന്മാർക്കെല്ലാം അറിയാം. അപ്പോൾ ഞാൻ വരുന്ന സമയത്ത് കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ന്യൂട്രലിനായിട്ട് ഇറക്കിയ വയറുകളെല്ലാം തന്നെ ഈ ന്യൂട്രൽ ലിങ്ക് വാറിൻ്റെ അടുത്ത് ഒരു 4 ഇഞ്ച് അകലം വെച്ച്, 4 ഇഞ്ചോ 5 ഇഞ്ചോ ഉണ്ടാവും, വെച്ചിട്ട് എല്ലാം മുറിച്ച് മാറ്റിയ നിലയാണ്. അപ്പോൾ ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാൽ ന്യൂട്രൽ ലിങ്ക് ഇത്ര അടുത്തല്ലേ ഉള്ളൂ, പിന്നെ നമ്മളിത്രയും വയറ് ദൂരെ കൊണ്ടുപോകേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഇതൊരു സ്കിൽഡ് വർക്കേഴ്സ് അതായത് നല്ലൊരു പണിക്കാരനാണെങ്കിൽ ഇതിൽ അതിൻ്റെ ഒരു സിസ്റ്റം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഡി വിയിലേക്ക് ഇറങ്ങുന്ന ന്യൂട്രൽ വയറുകൾ ഡി വിൻ്റെ അകത്ത് ഒരു റിങ് ഒരു റൗണ്ട് ചുറ്റി വെച്ചിട്ട് വേണം ഇതിൻ്റെ അറ്റം നമ്മൾ കൊണ്ടുപോയിട്ട് ന്യൂട്രൽ ലിങ്ക് വാറിൽ കൊടുക്കുക. അത് ഒരു അറിയുന്ന ഇലക്ട്രീഷ്യൻ ചെയ്യുന്നതാണ്. അപ്പോൾ അറിയാത്തവരാകുമ്പോൾ ഇങ്ങനെയുള്ള ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഞാൻ ഇതിൻ്റെ പണി ഏറ്റെടുത്തവരോട് ചോദിച്ചു, നീ ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും നമ്മുടെ സൈറ്റിൽ ഇടാറുന്നല്ലോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കുറേ വാക്കും തർക്കമൊക്കെ ഉണ്ടായി. പറഞ്ഞു പോലാണ് ഞാനും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ആദ്യമൊന്നും എനിക്കും ഇതിൻ്റെ ശരിക്കുള്ള ഒരു ലെവൽ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. അതുമാത്രമല്ല എനിക്ക് വേറെയും ചില അനുഭവങ്ങൾ ഉണ്ടായെന്നു വെച്ചാൽ, ഈ കൺസിൽഡ് ഫ്ലഷ് ടാങ്ക് സെറയുടെ കൺസിൽഡ് ഫ്ലഷ് ടാങ്കിന് ഇവിടുത്തെ എൻ്റെ വീഡിയോ കാണുന്ന പ്ലംബർമാർക്കും ഇലക്ട്രീഷ്യന്മാർക്കും മനസ്സിലാകുമായിരിക്കും. അതിൻ്റെ ഒരു നമ്മൾ വെള്ളം ഫ്ലഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ബട്ടൻ്റെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ നീഡിൽ പോലെ സാധനമുണ്ട്. അത് ശരിക്കും എങ്ങനെയാണെന്ന് വെച്ചാൽ ചെറിയ തോതിൽ പ്ലേയൊക്കെ വെച്ചിട്ട് കൃത്യമായൊരു ലെങ്തൊക്കും കാര്യമൊക്കെ നോക്കിയിട്ടാണ് മുറിച്ചാണ് അത് ശരിക്കും അറിയുന്നൊരു പണിക്കാരനാണ് ചെയ്യേണ്ടത്. ഇപ്പം എനിക്കറിയില്ലല്ലോ ഇത് ഇപ്പം വന്നിരിക്കുന്നത്, ഇപ്പം എനിക്ക് അറിയാം ഞാൻ ഇതൊക്കെ ചെയ്യുന്ന ആളാണെന്ന് പറഞ്ഞിട്ടാണ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. ഇവരെന്താണെന്ന് വെച്ചാൽ ഇത് കട്ട് ചെയ്ത് മാറ്റി പിന്നെ അതിൻ്റെ ലെങ്ത്ത് തീരെ കിട്ടാത്തൊരവസ്ഥ. പിന്നെ ഞാൻ വീണ്ടും കടക്കാരൻ്റെ അടുത്ത് പോയിട്ട് ആവശ്യങ്ങളൊക്കെ പറഞ്ഞ് കമ്പനിക്കാരനെ വിളിച്ച് അങ്ങനെ വേറൊരു സെറ്റിൻ്റെ അകത്ത് നിന്ന് 2 പീസ് എടുത്തിട്ട് വന്നിട്ട് അങ്ങനെ ഫിറ്റ് ചെയ്ത്. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുറേ മനസ്സിലാക്കാനുണ്ട്. ഇതിൽ നമ്മൾ ഏറ്റവും എപ്പോൾ പണിയേൽപ്പിക്കേണ്ടത് ഈ വയർമെൻ ലൈസൻസ് ഉള്ളവരെയല്ല, വയർമെൻ ലൈസൻസ് വേണമെന്ന് അത് റൂളാണ്. എങ്കിലും ഈ ലൈസൻസ് ഉള്ളവർക്ക് ഈ പ്രാക്ടിക്കൽ നോളജ് കുറവായിരിക്കും. നമുക്ക് ലൈസൻസ് ഇല്ലെങ്കിലും അറിവുള്ളവനായിരിക്കണം, പ്രത്യേകിച്ചും പ്രാക്ടിക്കൽ നോളജും വേണം. വയറിങ്ങിലാണെങ്കിൽ തിയറി നിർബന്ധമാണ്, തിയറിയുടെ കൂടെ തന്നെ പ്രാക്ടിക്കൽ നോളജും വേണം. പ്ലംബിങ്ങിലായാലും അങ്ങനെ തന്നെ നമ്മൾ വില കുറഞ്ഞ് ആരാണോ ഏറ്റവും റേറ്റ് കുറച്ച് എടുത്തു തരുന്നത് എന്ന് വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെയുള്ള ടീമിനൊന്നും കൊടുക്കാതെ ഈ കൂലിപ്പണിക്കാരെ കൊണ്ടൊക്കെ ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ഫലത്തിൽ നമ്മൾ ഈ കൂലിപ്പണി എന്നത് നിങ്ങൾ വിചാരിക്കും ഇത് ലാഭമാണെന്ന്, ലാഭമല്ല നഷ്ടം തന്നെയാണ്. നമ്മളത് ഇപ്പോൾ അവർക്കൊരു കൂലി കൊടുത്തുള്ള 1 മാസമോ അല്ലെങ്കിൽ 2 മാസമോ ഇവർക്ക് കൂലി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കൂലി നിങ്ങൾ മൊത്തം കാൽക്കുലേറ്റ് നോക്ക് അവർക്ക് എത്ര കൂലി കൊടുത്തിട്ടുണ്ട്. ആ ഒരു പൈസ ആവില്ല നല്ല പണിക്കാരെ വെച്ചിട്ട്, അതായത് നല്ല സ്കിൽഡ് പണിക്കാർ മാത്രമുള്ള ടീമുള്ള ആൾക്കാരുണ്ടല്ലോ അവരെ വെച്ചിട്ട് നമ്മൾ ചെയ്യിക്കുകയാണെങ്കിൽ അത്രയും പൈസ ആവില്ല. നമ്മൾ വിചാരിക്കുന്ന ഇത് നഷ്ടമാണ്, പോയിൻ്റ് റേറ്റ് കൂടുതലാണ്, അവർക്ക് റേറ്റ് പണി കൊടുക്കണ്ട, ഇവർക്ക് പണി കൊടുക്കാം, ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ആണല്ലോ ലാഭം വെച്ചിട്ടാണ് കോൺട്രാക്ടർമാരും പാർട്ടീസൊക്കെ ഇങ്ങനെയുള്ള ടീമിന് കൊടുക്കുന്നത്. ഇനി അത്തരം ടീമിൽ നമ്മൾ എങ്ങനെ നോക്കിയാലും ആൾക്കാർ കൂടുതലാണെന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ബെനിഫിറ്റ് ഉണ്ട്.
അവർക്ക് കൂലിപ്പണി എടുക്കുന്നുണ്ടോന്ന് അതിൻ്റെ ബെനിഫിറ്റ്. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ വയറിങ്ങിൻ്റെ പണി പോയിൻ്റ് നിരക്കിലാണ് കൊടുക്കുന്നതെങ്കിൽ അന്ന് നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ നിങ്ങൾ പഠിച്ചു വെക്കുക. ഇനി കൂലിപ്പണിയാണ് ചെയ്യിക്കുന്നതെങ്കിൽ കുഴപ്പമില്ല, നല്ല അറിയുന്ന ആളെ കൊണ്ട് മാത്രം ചെയ്യിപ്പിക്കുക. അറിയുന്ന ആളെ കൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ ആർക്കാണോ വർക്ക് കൊടുക്കുന്നത്, പലപ്പോഴും നമ്മൾ വർക്ക് കൊടുക്കുന്നത് ഈ ലൈസൻസുള്ളവരെ നോക്കിയിട്ടൊന്നും ആയിരിക്കില്ല, നമ്മുടെ തൊട്ട് വീടിൻ്റെ അയൽപക്കത്തുള്ള ആൾക്കാർ, അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ഈ സ്ഥിരം മെയിൻ്റനൻസ് പണിക്ക് വരുന്ന ആൾ, ആ ഒരു വ്യക്തി ബന്ധത്തിലായിരിക്കും കൊടുക്കുന്നത്. അവരിതുപോലെ കൂലിപ്പണിക്ക് മാത്രം എടുക്കുന്ന ആളായിരിക്കും, അതുപോലെ തന്നെ അഞ്ചാറ് പേരെ ഇട്ടിട്ട് ഇതുപോലെ തലയെണ്ണീറ്റ് വാങ്ങുന്ന ആൾക്കാരാണെങ്കിൽ കാര്യങ്ങൾ അവരോട് പറയുക. പിന്നെ നമ്മൾ ഒരു രണ്ട് മൂന്ന് പേര് വന്നാൽ മതി, നമ്മളിങ്ങനെ വളരെ തിരക്കിട്ട് പണി എടുക്കേണ്ടതാണ്. ഇപ്പം വലിയ വീടാണെങ്കിൽ 4000 സ്ക്വയർ ഫീറ്റിലെ വീടാണെങ്കിൽ പോലും പണി അറിയുന്നവരാണെങ്കിൽ 3-4 പേരൊക്കെ വന്നാലും മതിയാവും, അവർക്ക് അവരുടെ ടൈം കൊണ്ട് തീരും. കൂട്ടത്തിൽ നമ്മൾ വേറെയും കാര്യം നോക്കേണ്ടത് വെച്ചാൽ ഇവരുടെ ടൈമും കാര്യവും പ്രത്യേകിച്ച് നോക്കണം. ഇവരുടെ വർക്കിംഗ് ടൈം 2 രാവിലെ 8 to 5 എടുക്കുന്ന ടീമാണ്. പിന്നെ രണ്ടാമത്തെ ടീമെന്ന് പറയുമ്പോൾ അവർ രാവിലെ 9 സമയത്ത് വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ട് വൈകിട്ട് 5 വരെ എടുക്കുന്നത്. ഇതിലേതാണ് നല്ലതെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം 9 മുതൽ 5 എടുക്കുന്നതാണ്, അതിനാണ് പണി നീക്കങ്ങൾ ഉണ്ടാകുക. അതിനെ സംബന്ധിച്ച് തരാത്ത ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പം അതിലും ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാനിങ്ങനെയുള്ള വർക്ക് ഏൽപ്പിച്ചപ്പോൾ ഇതിലെ ആദ്യത്തെ 1-2 ദിവസം മാത്രം ഇവർ ആ കറക്റ്റ് ടൈമിനൊക്കെ എത്തും, ഈ 8 മണിക്കെല്ലാം വരും. പിന്നെ പിന്നെ ഈ കറക്റ്റ് ടൈമിന് എത്തിക്കൊള്ളുന്നില്ല. ഇപ്പോൾ രാവിലെ പ്രൈവറ്റ് ബസ് റോഡിൽ ഓടി തുടങ്ങണം തന്നെ 7 ആവും. പിന്നെ അങ്ങനെയുള്ള ആൾക്കാർ ഇങ്ങനെയാണ് നമ്മുടെ 7 സൈറ്റിലെത്തുക. എല്ലാവർക്കും 2-വീലർ ഉണ്ടായിരിക്കണം എന്നില്ലല്ലോ. ചിലത് 7 എത്തും, ചിലത് ചിലപ്പം 7 പിന്നെ 8 വരികയായിട്ടും വന്നാൽ പറയുന്നത് എനിക്ക് ആ ഒരു ബസ് കിട്ടിയില്ലേനും ഈ ബസ് കിട്ടിയില്ലെന്നാണ്. പക്ഷെ പോകുന്ന എല്ലാവരും ഒരേ ടൈമിന് ആയിരിക്കും കയറി പോകും. എന്നാൽ കൂലിക്കിലൊരു മാറ്റമില്ല, കൂലി കൃത്യമായ കൂലിയൊക്കെ അവർ വാങ്ങിയിട്ട് പോകും. രാവിലെ 9 പണിക്ക് വരുന്നവനാണെങ്കിൽ ഈ ബസ്സിൻ്റെ ടൈമിൻ്റെ പ്രശ്നങ്ങളൊന്നുമില്ല. ബസ്സിന് വരുന്നവൻ കൃത്യസമയത്ത് ആ ഒരു ടൈമിലേക്ക് എത്തും, വണ്ടിക്ക് വരുന്നവനാണെങ്കിൽ കൃത്യമായിട്ട് ആ ഒരു ടൈമിലേക്ക് പണിക്കെത്തും. എന്നാൽ ഇവൻ കൃത്യമായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് വരുന്നതുകൊണ്ട് അതിൻ്റെ പണിയും നല്ല എനർജറ്റിക് ആയിട്ട് നടക്കും. അല്ലാത്ത ഈ രാവിലെ 7 വരുന്നവനാണെങ്കിൽ ഒരു വീടുന്ന് ഒരു 6 വിട്ടവനായിരിക്കും. ചിലർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവും, ചിലർ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല. പിന്നെ സൈറ്റിൽ വന്നാലായിരിക്കും തിരിഞ്ഞ് കളിയും മണിക്കെട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു അവസ്ഥയായിരിക്കും. അതൊക്കെ കണക്കിലെടുത്താണ് ഞാൻ പറഞ്ഞത്, വർക്കേഴ്സിനെ നമ്മൾ ഏൽപ്പിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. വേറെങ്കിലും പോയിൻ്റ് നിരക്കും കൂലിപ്പണിയും കഴിഞ്ഞാൽ പിന്നെ വേറെയും 2 ചാർജ് ഈടാക്കി വരുന്നത്, ഒന്ന് ഈ റണ്ണിങ് ഫീറ്റ് കണക്കാക്കിയിട്ടുള്ളതാണ്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിലേക്ക് 1 square 1.5, 2.5, 4 square എന്നീ സൈസിലുള്ള വയറുകൾ നമ്മൾ എത്ര റോള് വാങ്ങിച്ചോ അത് ഓരോ തിക്നെസ്സിനനുസരിച്ച്, ഇപ്പോൾ 2.5 ആണെങ്കിൽ ഇത്ര മീറ്റർ വലിച്ചാൽ ഇത്ര പൈസ, 1 ആണെങ്കിൽ 1 mm ആണെങ്കിൽ അത് ഇത്ര മീറ്റർ വലിച്ചാൽ ഇത്ര പൈസ എന്നുള്ളത്. ഒരു 10 1 വാങ്ങിയിട്ടുണ്ടെങ്കിൽ 10 1 എത്ര മീറ്ററാണോ അല്ലെങ്കിൽ എത്ര റണ്ണിങ് ഫീറ്റാണോ ഉണ്ടാകുക അതിനാണ് കാക്കിയിട്ട് പൈസ. അതുപോലെ തന്നെ 2.5 ഉം 4 square ഉം വയറും വലിക്കുന്നത് അതിൻ്റെ തിക്ക് വണ്ണത്തിനനുസരിച്ച് എത്ര മീറ്റർ വലിച്ചോ അതിനാണ് കാക്കിയിട്ടുള്ള പൈസ. പക്ഷേ ഇവിടെയൊന്നും അങ്ങനെ കൂടുതലായിട്ടില്ല, പക്ഷെ അങ്ങനെയൊക്കെ വാങ്ങി വരുന്ന ടീമുകളൊക്കെ ഉണ്ട്. നിങ്ങളിപ്പം വയർ വിരിക്കുന്ന സൈറ്റിൻ്റെ അകത്ത് ഒരു വയർ, ഒരു റോള് വയർ എവിടെയെങ്കിലും മിസ്സായി പോയാൽ ഉടമയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു റോളിൻ്റെ പൈസയും നഷ്ടപ്പെട്ട്, അതുമാത്രമല്ല ഒരു റോള് വയർ നഷ്ടപ്പെടുന്നതല്ല, ആ നഷ്ടപ്പെടുന്ന റോളിൻ്റെ വയറിൻ്റെ റണ്ണിങ് ഫീറ്റിന് കണക്കാക്കിയിട്ട് ഇലക്ട്രീഷ്യനെ അതിന് പൈസ കൊടുക്കുകയും വേണം. പക്ഷെ അതൊന്നൊരു ശരിയായിട്ടുള്ളൊരു മെത്തേഡാണെന്ന് നമുക്ക് പറയുകയില്ല. ഇതിലേറ്റവും ബെറ്റർ ഏത് രീതിയാണെന്ന് വെച്ചാൽ ഈ സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിൽ വയറിംഗ് പണി ഏൽപ്പിക്കുന്നത് തന്നെയാണ്. അത് കൃത്യമായൊരു കണക്ക് കിട്ടും ഇതിൽ ഉടമക്ക്, എൻ്റെ ഇത്ര സ്ക്വയർ ഫീറ്റിൽ വേണ്ടി ഇത്ര പൈസ എന്നൊരു കണക്കുണ്ടാവുമല്ലോ. മറ്റുള്ള രണ്ടിനും അതില്ല, ഈ കൂലിപ്പണിയാണെങ്കിൽ ഇത് എത്ര ദിവസം കൊണ്ട് പേര് തീർക്കുന്നു നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. പിന്നെ പോയിൻ്റ് നിരക്കിലാണെങ്കിലും ഈ പോയിൻ്റൊന്നും കണക്ക് കൂട്ടാൻ ആർക്കും അറിയില്ല. ഇവിടെ ഇപ്പം നമ്മുടെ നാട്ടിലും ആദ്യമൊക്കെ പോയിൻ്റ് നിരക്കിലായിരുന്നു റേറ്റ് വാങ്ങിയിരുന്നത്, ഇപ്പം കുറച്ചേ ഈ സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിലാണ് റേറ്റ് വാങ്ങുന്നത്. അതാണ് സൗകര്യം. 1000 സ്ക്വയർ ഫീറ്റിലെ വീടാണെങ്കിൽ സ്ക്വയർ ഫീറ്റിന് 50 രൂപ വെച്ചിട്ട്, ഇനി 2000 സ്ക്വയർ ഫീറ്റിലെ വീടാണെങ്കിൽ പിന്നെ 2000 × 50 100,000 രൂപ ഉണ്ടെങ്കിൽ ആ ഒരു ഇലക്ട്രിക്കലിൻ്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആ ഒരു റേറ്റിൽ ഇലക്ട്രീഷ്യന്മാർ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ A to Z വർക്കുകൾ, വാർപ്പിന് പൈപ്പ് ഇടുന്നത് മുതൽ ഇലക്ട്രിസിറ്റിയിൽ കണക്ഷൻ കൊടുക്കുന്നത് വരെയുള്ള എല്ലാ ഇലക്ട്രിക്കൽ വർക്കുകളും, കണക്ഷൻ്റെ പേപ്പറിൻ്റെ മറ്റുള്ള ചാർജുകളൊക്കെ ഉടമ തന്നെ സെപ്പറേറ്റ് വായിക്കണം. സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിൽ കൊടുക്കുമ്പോഴും നമ്മൾ ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചേ പറ്റും. അത് ഇപ്പോൾ കൂടുതൽ പേര് വന്നിട്ടാണ് പണിയെടുക്കുന്നതെങ്കിൽ നമ്മൾ അതാ ദിവസം അവർക്ക് കൂലി കൊടുക്കുകയാണെങ്കിൽ ഈ വർക്ക് കഴിയുമ്പോഴേക്കും പിന്നെ ഈ ഒരു പരിധി കടക്കും. നമ്മൾ 1000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ 50,000 അല്ലെങ്കിൽ 2000 സ്ക്വയർ ഫീറ്റ് ആണെങ്കിൽ 100,000. ഈ 2000 സ്ക്വയർ ഫീറ്റിൻ്റെ വയറിങ്ങിൻ്റെ പണി കഴിയുമ്പോഴേക്കും അവർക്ക് ആ കൂലി മതിയാവത്തൊരവസ്ഥ വരും. പിന്നെ നമുക്ക് ഈ 100,000 കൊണ്ടും മതിയാവത്തൊരവസ്ഥയായിരിക്കും. പിന്നെ അവർ പറയും നമുക്കത് ഒത്തിട്ടില്ല, എന്തെങ്കിലും റേറ്റ് കൂടുതൽ തരണം. അപ്പോൾ അതുകൊണ്ട് അവരോട് ഈ പണിക്കാരോടൊക്കെ ആദ്യം തന്നെ പറഞ്ഞേക്കണം, ഇത്ര ആൾ വന്നാൽ മതി എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾ കാര്യങ്ങളൊക്കെ അങ്ങ് പറയുക, അതിന് തയ്യാറുള്ളവർ നമ്മളെ പണി വന്ന് ചെയ്താൽ മതി. ഒരു 3000-4000 സ്ക്വയർ ഫീറ്റിലെ വീടൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് പണിയൊക്കെ തീർക്കേണ്ടതാണെങ്കിൽ ഒരു 4-5 പേരൊക്കെ തന്നെ മതിയാവും.
അവരെ കൊണ്ട് തീരും. പക്ഷേ നല്ല സ്കിൽഡ് വർക്കേഴ്സ് ആയിരിക്കണം, അങ്ങനെയുള്ള ആൾക്കാരായിരിക്കണം നമ്മുടെ സൈറ്റിലേക്ക് വരേണ്ടത്. അവർ അതാ ദിവസം കൃത്യമായിട്ട് കൂലി വാങ്ങിച്ചോട്ടെ, പണി കഴിഞ്ഞിട്ട് അതിൻ്റെ എത്രയാണോ കണക്ക് കഴിച്ചാലുണ്ടാകുക, സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിൽ ആ ഒരു റേറ്റും കാര്യങ്ങളും നമുക്ക് കൊടുക്കാം. അതാണ് നല്ലത് മറ്റുള്ളതിനേക്കാൾ. വേറെ ഒന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ, സാധാരണ ഒരു 2000 സ്ക്വയർ ഫീറ്റിലെ വീടിൻ്റെ മാത്രമാണ് ഞാൻ പറഞ്ഞ 50 വെച്ച് വാങ്ങുന്നത്. ഒരു 4000-5000 സ്ക്വയർ ഫീറ്റിലെ വീടൊക്കെ ആണെങ്കിൽ ഈ 50 രൂപയിലൊന്നും നിൽക്കില്ല, അത് 100 രൂപയിലേക്ക് പോകും. അത് പൈസ കൂടുതലുള്ള ആൾക്കാരെ പണിയെടുക്കുമ്പോൾ കൂടുതൽ പൈസ ഒന്നല്ല, അതിൻ്റെ വർക്ക് കൂടുതലായിരിക്കും. അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഞാൻ വേറെ സിമ്പിളായിട്ടൊരു കാര്യം പറഞ്ഞുതരാം. ഇപ്പോൾ ചെറിയൊരു റൂം, 10x10 റൂമിൽ അതിലൊരു ലൈറ്റ് ഉണ്ടെങ്കിൽ ആ ലൈറ്റും സ്വിച്ചും തമ്മിലുള്ള അകലം കുറവായിരിക്കും. എന്നാൽ വലിയ റൂമിൻ്റെ അകത്ത് നമ്മൾ ഇതുപോലെ കൊടുക്കുകയാണെങ്കിൽ ലൈറ്റും സ്വിച്ചും തമ്മിലുള്ള അകലം കൂടുതലായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് അതിൻ്റെ വയറിടേണ്ട അല്ലെങ്കിൽ പൈപ്പ് ഇടേണ്ട അകലമൊക്കെ കൂടുതലായിരിക്കും, പണിയും കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് ഈ 50 രൂപയുടെ സ്ഥാനത്ത് 100 രൂപ വെച്ചൊക്കെ വാങ്ങുന്നത്. എൻ്റെ ഈ ബ്ലോഗ് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇവരെന്താണ് ഇങ്ങനെ ഈ പണിക്കാരോടൊക്കെ പ്രത്യേകിച്ച് ഒരു വെറുപ്പോ വിദ്വേഷമോ ഉള്ളവരെ സംസാരിക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഈ കെട്ടിട നിർമ്മാണ രംഗത്ത് വർക്ക് ചെയ്യുന്ന എല്ലാ വർക്കേഴ്സിനെയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന വ്യക്തികളിൽ ഒരാളാണ് ഞാനും. അല്ലാതെ പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരാളോട് വെറുപ്പോ വിദ്വേഷം നമുക്ക് വെച്ച് പുലർത്തേണ്ട ഒരു ആവശ്യമില്ല. ഏതൊരു തൊഴിലും അതിൻ്റെതായ ഒരു അന്തസ്സുണ്ട്. അത് ഏത് തൊഴിലായാലും അതിൽ പണിയെടുക്കുന്ന പണിക്കാരുടെ അന്തസ്സിനും മറ്റും പേര് ദോഷം വരാത്ത വിധത്തിലായിരിക്കണം സമാന മേഖലയിൽ പണിയെടുക്കുന്നവരും പ്രവർത്തിക്കേണ്ടത്. അല്ലെങ്കിൽ അവിടെ ഒരു ഐക്യം ഉണ്ടാവില്ല. ഈ വയറിങ്ങിൽ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എത്രയോ വയർമെൻ സംഘടനകളുണ്ട്, പലതിനും പല റേറ്റാണ്. ചിലത് റണ്ണിങ് ഫീറ്റ് കണക്കാക്കി വാങ്ങുന്നു, ചിലത് പോയിൻ്റ് കണക്കാക്കിയിട്ട് വാങ്ങുന്നു, ചിലത് സ്ക്വയർ ഫീറ്റ് അടിസ്ഥാനത്തിൽ വാങ്ങുന്നു, ചിലത് കൂലിക്ക് വാങ്ങുന്നു. എന്താണ് ഇതിൻ്റെയൊക്കെ ഒരു അടിസ്ഥാനം? അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇത്രയും കാര്യങ്ങൾ മാത്രം വിവരിച്ചുകൊണ്ട് വീഡിയോ ഇവിടെ വെച്ച് വൈൻഡിപ്പിയാണ്. ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് 100% ഉപകരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ ഒന്ന് ഇനാബിൾ ചെയ്ത് വെക്കുക. ഓരോ തവണ പുതിയ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങളുടെ മുമ്പിൽ നോട്ടിഫിക്കേഷനായി അപ്പോൾ എത്തുന്നതാണ്. അപ്പോൾ മറ്റൊരു പുതിയ വീഡിയോ ആയി വീണ്ടും നമുക്ക് കാണാം. അതുവരെക്കും ഓക്കെ, സീ യു, ബൈ.